ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതോടുകൂടി കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇപ്പോൾ സതീശൻ പക്ഷക്കാരായി അങ്ങ് മാറുകയാണ്. ഇങ്ങനെ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിലേക്ക് വന്നത് ഗംഭീരം. സതീശൻ വന്നതുകൊണ്ട് ഇനി കോൺഗ്രസ് രക്ഷപ്പെട്ടു കളയും എന്നൊക്കെ നിലയിലുള്ള പ്രതികരണങ്ങളുമായി ഈ നേതാക്കളൊക്കെ എത്തുകയാണ്. പക്ഷേ പ്രതിപക്ഷ നേതൃ സ്ഥാനത്തേക്ക് ആര് വേണമെന്ന് ഇവിടെ വന്ന് ഹൈക്കമാൻഡ് പ്രതിനിധികളൊക്കെ ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ യുവ നേതാക്കളെന്ന് അവകാശപ്പെടുന്നവരിൽ പലരും രമേശ് ചെന്നിത്തലയുടെ പേര് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതാണ് വേണ്ടത് എന്ന് ഗ്രൂപ്പ് മാനേജർമാർ പറഞ്ഞപ്പോൾ അതിന് വഴങ്ങിക്കൊടുത്ത മഹാന്മാരാണ്. പിന്നെ ചിലർ അധികാരസ്ഥാനത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് കോൺഗ്രസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പരിവർത്തനത്തിൻ്റെ വഴിയെക്കുറിച്ചൊക്കെ വാചാലരാകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് പാലക്കാട് എം പിയും പാലക്കാട് ഡി സി സി പ്രസിഡന്റുമായ വി കെ ശ്രീകണ്ഠൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 വർഷമായി എം പി ആയതിനു ശേഷവും ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. മറ്റൊരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ആളാണ് ഫേസ്ബുക്കിൽ കൂടി അങ്ങ് വലിയ ആദർശ പ്രസംഗം നടത്തുന്നത്. കോൺഗ്രസിൽ പരിവർത്തനത്തിനുള്ള സമയമായിരിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ച് എല്ലാവരും മാറേണ്ടതാണ്. ആ മാറ്റത്തിന് വിധേയനാകാൻ താനും തയ്യാറാണ് എന്നുള്ള സന്ദേശം. ഇങ്ങനെ തയ്യാറാണ് എന്നുള്ളയാൾ ആ ടി എൻ പ്രതാപനൊക്കെ ചെയ്തതുപോലെ എം പി ആയി തിരഞ്ഞെടുത്ത ഉടനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം അങ്ങ് രാജിവെക്കണമായിരുന്നു, വേറൊരാൾക്ക് സ്ഥാനം കൊടുക്കണമായിരുന്നു. ഇപ്പോൾ എം പിയുമായിരിക്കുന്നു, ഡി സി സി പ്രസിഡന്റുമായിരുന്ന് പാലക്കാട് ജില്ലയെ നയിച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദയായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയായി. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന അങ്ങ് ആദർശം തള്ളുകയാണ്. ഇവരെ പോലുള്ളവരാണ് ഈ പാർട്ടിയുടെ ശാപം. ഒരു സംശയവും വേണ്ട. അധികാരത്തോട് വല്ലാത്ത ആർത്തിയുള്ളവർ. യുവാ നേതാക്കളുടെ പ്രതിനിധിയായിട്ടാണല്ലോ വി കെ ശ്രീകണ്ഠനെയൊക്കെ കണക്കാക്കുന്നത്. ആ ശ്രീകണ്ഠനൊക്കെ ഇപ്പോൾ അങ്ങനെ മാറ്റത്തിൻ്റെ സമയമായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നിങ്ങളൊക്കെ ഈ മാറ്റത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആളുകളായിരുന്നു. ആ നിങ്ങളാണ് അധികാരത്തിൻ്റെ അപ്പക്കഷണങ്ങൾക്ക് വേണ്ടി കിട്ടിയ സ്ഥാനങ്ങൾ വിടാതെ 2 സ്ഥാനങ്ങൾ ഒരുമിച്ചൊക്കെ വഹിച്ചുകൊണ്ട് ഈ പാർട്ടിയെ നശിപ്പിച്ചത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് ഇപ്പോഴങ്ങ് വലിയ ആദർശം വിളമ്പുകയാണ്. എന്ത് ആദർശം വിളമ്പുന്നു? യഥാർത്ഥത്തിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്രയോ ആളുകൾ അവിടെ അർഹരായിട്ടുള്ളവരുണ്ട് പാലക്കാട് ജില്ലയിൽ. അങ്ങനെ അർഹരായിട്ടുള്ളവർ കോൺഗ്രസിൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണക്കാരായി മാറുന്നത് പോലും നമ്മൾ കണ്ടു പാലക്കാട് ജില്ലയിൽ. അപ്പോഴൊന്നും തോന്നാത്തത് ഇപ്പോഴങ്ങ് തോന്നിപ്പോവുകയാണ്. വല്ലാത്ത ഒരു തോന്നലാണ്. ഇങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്. തൻ്റെ ആസനത്തിലിരിക്കുന്ന കസേര ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല. വേറെ ഒരുത്തനെയൊക്കെ മാറ്റി അവിടെയൊക്കെ മാറ്റം ഉണ്ടാകാം. ഞാനിരിക്കുന്നിടത്ത് മാത്രം ഒരു മാറ്റവും വേണ്ട എന്ന് ചിന്തിക്കുന്നവർ, നിങ്ങളെപ്പോലുള്ളവർ മാതൃക കാണിക്കണമായിരുന്നു. അവിടെ ടി എൻ പ്രതാപനെ പോലുള്ളവരെ 2 വട്ടം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കാരണം എം പി ആയ ഉടനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഈ വി കെ ശ്രീകണ്ഠനും വയനാട് ഡി സി സി പ്രസിഡൻ്റായ ഐ സി ബാലകൃഷ്ണനും തങ്ങളുടെ ഇരട്ട ചുമതലകളിൽ ഒന്ന് ഒഴിവാക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കാത്തവരാണ്. അവിടെയാണ് പ്രശ്നം. എന്തിനാണ് ഒരു എം എൽ എ ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് തന്നെ വലിയ ദൗത്യമാണ്. അതിനിടയിൽ പാർട്ടിയെ കൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമതേ കോൺഗ്രസിൻ്റെ അടിത്തട്ടിൽ യാതൊരു പ്രവർത്തനവും ഇല്ലാതെ നിൽക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ ചുമതല മറ്റൊരാൾക്ക് കൊടുക്കാതെ ഇപ്പോൾ വന്നിരുന്ന് വലിയ അന്താരാഷ്ട്ര ആദർശമടിക്കുന്നത് നാണംകെട്ട പരിപാടിയാണ് ശ്രീകണ്ഠൻ സാറേ.